ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഫോർമുല മിൽക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് വേഗം കാണിച്ചു തരാം. അപ്പൊ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നല്ല ക്ലീൻ ആയിട്ടുള്ള സർഫസിൽ വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യില് നന്നായിട്ട് സോപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാൻ. നല്ല ഹൈജീനിക് ആയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഇച്ചോട്ടിനെ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫോർമുല ആണ്. ഈ സിംലാക് പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുല പൗഡർ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആക്ച്വലി ഇതിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, മധുരമില്ല, അങ്ങനെ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മിച്ചുട്ടൻ ഇപ്പൊ ടേസ്റ്റ് അറിയാൻ തുടങ്ങിയതിന് ശേഷം അത് കുടിക്കുന്നത് കമ്മിയായി കേട്ടോ. അപ്പൊ ഞാനിത് എന്റെ പീഡിയാട്രീഷ്യനോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് കുഞ്ഞിന് ഫോർമുല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പീഡിയാട്രീഷ്യനോട് ചോദിച്ചു നോക്കുക ഏത് ഫോർമുലയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പൊ അവർ പറയുന്ന ഫോർമുല മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിംലാക് പ്ലസ് ആണ്. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇങ്ങനെ കുടിക്കുന്നില്ല ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നണം എന്ന് പറഞ്ഞപ്പോ അത് ആക്ച്വലി ടേസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ് ഈ ഒരു സിംലാക് പ്ലസ് എന്ന് പറയുന്നത്. കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് എന്നോട് ചേഞ്ച് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അറ്റാമിൽ വൺ എന്ന് പറയുന്ന ഫോർമുല പൗഡറാണ് കേട്ടോ. ഇത് ഗോൾഡ് ആണ്, അറ്റാമിൽ ഗോൾഡ് ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് പറയാം. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോർമുല പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ റെഡി ആക്കി വെക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചൂടുവെള്ളം ലൂക്ക് വാം വാട്ടറിലാണ് നമ്മൾ ഫോർമുല പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ലൂക്ക് വാം വാട്ടർ ആകുമ്പോൾ നമ്മൾ അതേ ബ്രസ്റ്റ് മിൽക്കിന്റെ അതേ ഒരു പോലെ തോന്നും. അതായത് ചെറിയ ചൂടുണ്ടാകും, കുട്ടികൾക്ക് കുടിക്കാനായിട്ട് ഈസി ആയിരിക്കും, ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ളൊരു ഫ്ലാസ്കിൽ ഞാൻ രാവിലെ വെള്ളം തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അതായത് ഒരു ദിവസം ഫുള്ള് നമുക്ക് ഇതിൽ കൊടുക്കാം. നെക്സ്റ്റ് ഡേ നമ്മൾ ഇതിലത്തെ വെള്ളം യൂസ് ചെയ്യരുത്. ഇതിന്റെ വെള്ളം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ എങ്ങനെയാണ് വെള്ളം ചൂടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഇതിൽ ഒഴിച്ചു വെക്കാനായിട്ട് പാടില്ല കേട്ടോ. നന്നായിട്ട് തിളപ്പിക്കുക, വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കണം. അതിനുശേഷം നമുക്ക് എത്ര പാകമാണ് നമ്മുടെ കുഞ്ഞിന് വേണ്ടത് അതിനനുസരിച്ച്, എത്ര ചൂടാണ് നമ്മുടെ കുഞ്ഞിന് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പാകാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒരു ഡേ ഫുൾ നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ വേണ്ട സംഭവമാണ് ഈ ഒരു ഫീഡിംഗ് ബോട്ടിൽ എന്ന് പറയുന്നത്. അപ്പൊ ഫീഡിംഗ് ബോട്ടിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സക്ക് ചെയ്യാൻ എളുപ്പമുള്ള നിപ്പിളുള്ള ഫീഡിംഗ് ബോട്ടിൽ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫീഡ് സെവന്റെ ഫീഡിംഗ് ബോട്ടിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു നിപ്പിളിന്റെ അവിടെ സക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ ഞാനിപ്പോ രണ്ട് അതായത് രണ്ട് ഓട്ടുള്ള നിപ്പിളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഒരു ഓട്ടുള്ളതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചുട്ടിന് സക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നിയപ്പോ ഞാൻ ഒരു 3 മാസമൊക്കെ ആയപ്പോ ഞാൻ 2 ഹോളുള്ള നിപ്പിളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഞാനിപ്പോ ചുട്ടിന് ഫോർമുല കൊടുക്കുന്നത് ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തതിന് ശേഷം അത് തികയില്ല എന്ന് തോന്നുന്നു, അത് വിശപ്പ് മാറുന്നില്ല എന്നുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ ഫോർമുല കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുട്ടിന് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ സോളിഡ്സ് കൊടുക്കുന്നതിന്റെ മുന്നേ നമ്മൾ ഈ ഒരു പാൽ കൊടുത്തിട്ടാണ്, അതായത് ഫോർമുല കൊടുത്തിട്ടാണ് പിന്നെ സോളിഡ്സ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഫോർമുല തന്നെയാണ് കൊടുക്കുന്നത്, കുറച്ചാണ് സോളിഡ്സ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതും കൂടി ശ്രദ്ധിക്കാൻ നിങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എത്ര സ്കൂപ്പ് വെച്ചിട്ട് കൊടുക്കണം. അപ്പൊ ഇത് എന്ന് പറയുന്നത് ന്യൂ ബോൺ തൊട്ടിട്ട് ഒരു 6 മാസം പ്രായമല്ല കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു അറ്റാമിൽ ഗോൾഡ് വൺ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ സ്റ്റേജിനനുസരിച്ചിട്ട് ഇത് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകട്ടോ. അപ്പൊ ഇതിൽ അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി വെള്ളം എടുക്കുകയാണെങ്കിൽ ഇത്ര സ്കൂപ്പാണ് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോ ബാക്കി ഡീറ്റെയിൽസ് അപ് ടു 4 വീക്സ് അതുപോലെ 7 to 8 വീക്സ് അങ്ങനെ ഒരു ഫീഡിംഗ് ടേബിൾ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഇതില്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഇതിൽ ചൂടുവെള്ളമാണ്. അപ്പൊ ഞാൻ ഇച്ചോട്ടിന് ഇപ്പൊ കൊടുക്കുന്നത് 60 ml ആണ് കേട്ടോ. അപ്പൊ ഇച്ചോട്ടിന് ഇപ്പൊ അതേ വേണ്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് എത്രത്തോളം ആണ് വിശപ്പ്, അതായത് എത്രത്തോളം പാല് കുടിക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതില് വെള്ളം എടുക്കാനായിട്ട്, അതായത് കലക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം തൊട്ടിട്ട് 60 ml ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ 30 ml എടുക്കുന്നെങ്കിൽ ഒരു സ്കൂപ്പ് ഫോർമുല പൗഡർ ആണ് എടുക്കേണ്ടത്. 60 ml ആണെന്നുണ്ടെങ്കിൽ 2 സ്കൂപ്പ്, അതുപോലെ തന്നെ 80 ml ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 സ്കൂപ്പ് ഫോർമുല പൗഡർ വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ ഫീലിംഗ് ബോട്ടിൽ എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വേണം നമ്മൾ ഇതൊക്കെ തുറക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ വെള്ളം നനവ് ഉണ്ടാകാൻ പാടില്ല, കാരണം നമുക്ക് ഇതിൽ എടുക്കുമ്പോൾ വെള്ളം നനവ് ഉണ്ടെന്ന് പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇങ്ങനൊരു ഗ്ലാസ്, അതായത് ഒരു ടിന്നിലാണ് വരുന്നത്. അപ്പോൾ
ഒരു ഈയൊരു ടിങ്ങിലാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ബോക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ സ്റ്റോർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ടിന്നാണ് വാങ്ങിക്കാറുള്ളത്. അതാവുമ്പോൾ നമുക്ക് എടുക്കാം, ഇതിൽ തന്നെ വെക്കാം. ഒരു ബോക്സിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കറ്റ് പൊളിച്ചിട്ട് നമ്മൾ വേറൊരു കണ്ടെയ്നറിലോട്ട് അത് മാറ്റി വെക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ടിന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു അടപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെയും ഒരു അടപ്പുണ്ട്, നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിത് കണ്ടോ ഈ ഒരു മാറി. അപ്പൊ ഈ ഒരു പൗഡറിന്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് സ്കൂപ്പ് ഉണ്ടാവുക കേട്ടോ. ഓരോ പൗഡർ, അതായത് ഓരോ ഫോർമുലയുടെ ഉള്ളിലത്തെ സ്കൂപ്പിനും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ സ്കൂപ്പ് എന്ന് പറയുന്നത് ഇതുപോലത്തെയാണ്. അപ്പൊ ഞാൻ ഇതിൽ തന്നെയാണ് ഇട്ടിട്ട് വെക്കുന്നത്, കാരണം നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടിന്നിന്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ ഈ ഒരു സ്കൂപ്പ് ഇട്ട് വെക്കാറ്. അപ്പൊ ഇതാണ് ഈ ഒരു അറ്റാമിലിന്റെ ഉള്ളിലത്തെ സ്കൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചൂടുവെള്ളം എടുക്കാം. അളവിലെടുക്കണം, അതുപോലെ തന്നെ നമ്മൾ പൗഡർ എടുക്കുമ്പോഴും കറക്റ്റ് അളവിലെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. കൂടുതൽ എമൗണ്ട് ഇപ്പൊ ഫോർമുല എടുത്തെന്ന് വെച്ചിട്ട് അതിന്റെ ഗുണം ഇരട്ടി ആവണമൊന്നുമില്ല, അത് ഗുണം കുറയുകയേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ കറക്റ്റ് അളവിൽ വെള്ളം എടുക്കണം, അതുപോലെ തന്നെ കറക്റ്റ് അളവിൽ ഫോർമുല പൗഡർ എടുക്കണം. അപ്പൊ ഞാനിപ്പോ 60 ml ആണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിലേക്ക് 2 സ്കൂപ്പ് പൗഡർ ആണ് ചേർക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ സ്കൂപ്പ് എടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, ഈ ഒരു സ്കൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വടിച്ചെടുത്ത പോലെയാണ്. അത് നമ്മള് കൂടുതൽ, അതായത് ഈ സ്കൂപ്പിൽ ഇങ്ങനെ കുമിഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ, അങ്ങനെ ഒരിക്കലും നമ്മൾ എടുക്കാനായിട്ട് പാടില്ല. ഫുള്ള് നമ്മൾ വടിച്ചെടുക്കുന്നത് പോലെ നമുക്ക് എടുക്കുമ്പോ തന്നെ നമ്മൾ അതിനെ ആ ടിന്നിനോട് കൂടിയിട്ട് അങ്ങനെ വടിച്ചെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെ വേണം നമ്മള് ഫോർമുല പൗഡർ എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, അതുപോലെ നമ്മൾ 2 സ്കൂപ്പ് വടിച്ചെടുക്കാം. എന്നിട്ട് ഈ സ്കൂൺ ഇതിലേക്ക് തന്നെ വെക്കുക, നന്നായിട്ട് ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുക. ഇനി നമ്മൾ മിക്സിങ്ങിലാണ് ശ്രദ്ധിക്കേണ്ടത്. മിക്സിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇട്ട് കുലുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യുക. നമുക്കിങ്ങനെ കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചിതാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് അതുപോലെ ഇങ്ങനെ ഒരു ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഗുണങ്ങൾ, അതായത് ന്യൂട്രിയൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്രേക്ക് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നന്നായിട്ട് ബലത്തിൽ കൊടുക്കാനായിട്ട് പാടില്ല, പതുക്കെയാണ് നമ്മളത് മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഈ ഒരു രീതിയിൽ ഇങ്ങനെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫോർമുല പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഇനി ഏ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് എത്ര നേരം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതായത് എത്ര നേരം വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം ഒരു 1/2 hour നമുക്ക്, 1/2 hour ഉള്ളിൽ നമ്മളിത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യണം. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 hour ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്താൽ മതി എന്നാണ്. പക്ഷെ ഒരു 1/2 hour ആകുമ്പോഴേക്കും നമുക്ക് യൂസ് ചെയ്യാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. 1 hour ആവാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ കറക്റ്റ് അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ നമ്മൾ എടുക്കരുത്. കറക്റ്റ് നമ്മുടെ കുഞ്ഞിന് എത്ര എമൗണ്ട് ആണോ വേണ്ടത് പാല്, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പൊ അത് അവര് കുടിച്ചോളും. ഇനിയിപ്പോ നിങ്ങളിപ്പോ 30 ml ആണ്, അപ്പൊ ആദ്യം നിങ്ങൾ 30 ml എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ അത് കുഞ്ഞിന് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 30 ml കൂടി നമുക്ക് നെക്സ്റ്റ് ടൈം മിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേസ്റ്റ് ആയി പോകും കൂടുതൽ കലക്കി വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. ആക്ച്വലി ഞാൻ ചുട്ടിനൊരു 80 ml ഉണ്ടാക്കി നോക്കി, പക്ഷെ 80 ml അവൻ കുടിച്ചില്ല. അപ്പൊ അത്രയും വേസ്റ്റ് ആയി പോവാണ് ചെയ്തത്. അപ്പൊ കറക്റ്റ് നമ്മൾ 60 ml തന്നെയാണ് ഞാനിപ്പോ നെച്ചുട്ടിനെ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഒരു രീതിയിലാണ് ഞാൻ നെച്ചുട്ടിനെ ഫോർമുല മിൽക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിച്ചു നോക്കുക. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ആയിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. കാര്യം ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം.